ഹൈ ഡിയർ സ്റ്റുഡൻസ്, ഈ വരുന്ന ഓഗസ്റ്റ് 18-നാണ് നമ്മുടെ നെസ്റ്റ് എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താ മിസ്സേ ഈ നെസ്റ്റ് എക്സാം, ആർക്കാണ് ഈ എക്സാം എഴുതാൻ പറ്റുന്നത്? സോ നിങ്ങളൊരു 10-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണോ? +1, +2നോടൊപ്പം തന്നെ നീറ്റ് ജെഇ പോലുള്ള എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ +2 ഫസ്റ്റ് ചാൻസിൽ തന്നെ ഈ എൻട്രൻസും ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ നെസ്റ്റ് എക്സാം. കാരണം ഈ എക്സാം എഴുതി ഒരു നല്ല സ്കോർ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോടുകൂടി തന്നെ +1, +2 നമ്മുടെ സൈലം സ്കൂളിൽ ചേർന്ന് ബോർഡിനോടൊപ്പം നീറ്റ് ജെഇ എൻട്രൻസിനും കോച്ചിങ് ലഭിച്ചുകൊണ്ട് പഠിച്ചു പോകാം. അപ്പോൾ എന്തായിരിക്കും ഈ നെക്സ്റ്റ് എക്സാമിന് നിങ്ങൾക്കുള്ള സിലബസ്, എങ്ങനെയാണ് ഈ എക്സാം വരിക, എന്താണ് എക്സാം പാറ്റേൺ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ടു സ്റ്റാർട്ട് വിത്ത്, എന്തായിരിക്കും നെക്സ്റ്റ് എക്സാമിൻ്റെ സിലബസ്? നിങ്ങളിപ്പോൾ 10-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. 8th, 9th, 10th ക്ലാസ്സുകളിലായി നിങ്ങൾ പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോ അല്ല എങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകളുടെ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് നെക്സ്റ്റിന് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സിലബസിലായിരിക്കും നിങ്ങളുടെ എക്സാം നടക്കുന്നത്. ഈ എക്സാം നോർമലി നമ്മുടെ എൻട്രൻസ് എക്സാം പോലെ തന്നെ ഒരു MCQ എക്സാം ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇതൊരു ഒബ്ജക്റ്റീവ് പേപ്പറാണ്, അഥവാ ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഒരു ഓപ്ഷൻ കറക്റ്റ് ഉത്തരമായിരിക്കും. ആ കറക്റ്റ് ഉത്തരത്തിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ സബ്ജക്റ്റീവായി നിങ്ങൾ സാധാരണ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കൂളിൽ ചെയ്യുന്ന പോലെ ഒരു ക്വസ്റ്റ്യന് ലോങ് ആൻസേഴ്സ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ എക്സാമിന് നമുക്ക് കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിലെ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ് ലഭിക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അറിഞ്ഞൂടാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അൺനെസസറി ആയിട്ട് നിങ്ങൾ ഈ ഒരു കറക്കി കുത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വരാനും സാധ്യതയുണ്ട്. സോ ഇഫ് എ ക്വസ്റ്റ്യൻ ഗോസ് റോങ്, നിങ്ങൾക്ക് -1 മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഓൾവേസ് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യന് മാത്രം ആൻസർ ചെയ്യുക. ഇനി ഈ ക്വസ്റ്റ്യൻ എത്ര എണ്ണമായിരിക്കും നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക? ആ ക്വസ്റ്റ്യൻ്റെ മീഡിയം ഓഫ് ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ അത് ഇംഗ്ലീഷിലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവണ്ട. നിങ്ങളൊരു സ്റ്റേറ്റ് സിലബസ് കുട്ടിയാണെങ്കിൽ എനിക്കിത് വായിച്ചാൽ മനസ്സിലാവുമോ, അങ്ങനെ ഒരു കൺഫ്യൂഷനും നിങ്ങൾക്ക് ആവശ്യം വേണ്ട. ദിസ് വിൽ ബി ഓൺ എ സിമ്പിൾ ലാംഗ്വേജ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള സിമ്പിൾ ലാംഗ്വേജിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ ഓപ്ഷൻസും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ലാംഗ്വേജിലുള്ള ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് നിങ്ങൾ ഇത് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാധാരണയായി ഒരു നീറ്റ് ആസ്പിറൻ്റ് ആണ് നിങ്ങൾ, ഒരു ബയോ സ്റ്റുഡൻ്റ് ആണ് നിങ്ങൾ 11-ൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ ഉണ്ടാവുക ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി ആണ്. ഇതിൽ ഫിസിക്സിൽ നിന്നും 25 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ നിന്നും 25 ക്വസ്റ്റ്യൻ, ബയോയിൽ നിന്നും 40 ക്വസ്റ്റ്യൻ, അങ്ങനെ 90 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇനി നിങ്ങളൊരു ജെഇ ആസ്പിറൻ്റ് ആണ്, നിങ്ങൾക്ക് എൻജിനീയർ ആവാനാണ് താല്പര്യമെങ്കിൽ നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടാവുക ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ് ആണ്. എഗെയിൻ ഫിസിക്സിൽ 25 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിയിൽ 25 ക്വസ്റ്റ്യൻസ് ആൻഡ് ഫ്രം ദ മാത്സ് പാർട്ട് 40 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അങ്ങനെ 90 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു പേപ്പർ എഴുതാൻ നിങ്ങൾക്ക് എത്ര സമയമാണ് ലഭിക്കുക? 90 മിനിറ്റ്സ് ഓൺലി. ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് എന്ന രീതിയിൽ 90 മിനിറ്റ്സ് ഫോർ 90 ക്വസ്റ്റ്യൻസ്. ശരിക്കും ഈ എക്സാം നടക്കുന്ന ടൈം 2 to 3:30 PM ആയിരിക്കും ഓൺ ദി 18th ഓഗസ്റ്റ്. അപ്പോൾ ഇനി നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണ്, സിലബസ് എന്താണ്, മറ്റെല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ 8-ലും 9-ലും 10-ലും പഠിച്ചിട്ടുള്ള ഓൾറെഡി ബേസിക് ആയി പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് റീറിവൈസ് ചെയ്തുകൊണ്ട് എക്സാം എഴുതുക. ആൻഡ് ദ ബെസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഇസ് നമ്മൾ സാധാരണ സബ്ജക്റ്റീവ് എക്സാം എഴുതുന്നത് പോലെ അല്ല ഒബ്ജക്റ്റീവ് എക്സാം. നമുക്കൊരു OMR ഷീറ്റാണ് കിട്ടുക അല്ലേ മക്കളെ? അപ്പോൾ ആ OMR ഷീറ്റിൽ 1, 2, 3, 4 എന്ന 4 കോളംസ് ഉണ്ടാവും. അതിൽ ആൻസർ ഏതാണ് വരിക അതിലേക്കാണ് നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യുക. അപ്പോൾ 1 എന്ന ക്വസ്റ്റ്യന് നേരെ ABCD 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ D ആണ് ആൻസർ എങ്കിൽ ആ D ആണ് നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത്, കറുപ്പിച്ച് കംപ്ലീറ്റ് ആയി മാർക്ക് ചെയ്യാനുള്ളത്. പലപ്പോഴും OMR ഷീറ്റിൽ ആദ്യമായി എഴുതുന്ന നിങ്ങൾക്ക് ഒരു ടെംപ്റ്റേഷൻ ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ഉത്തരവും ചെയ്ത് എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത ശേഷം അവസാനം കൊണ്ടുവന്ന് OMR ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിരം പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്, അവസാന നിമിഷം വളരെ സമയമില്ലാത്ത സമയത്ത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എല്ലാം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു ജിഗിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, എവിടെയെങ്കിലും നിങ്ങൾക്കൊന്ന് ട്വിസ്റ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആൻസേഴ്സും തെറ്റിപ്പോകും.
അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കുക, ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്ത ശേഷം അത് അപ്പോൾ തന്നെ OMR ഷീറ്റിലേക്ക് മാർക്ക് ചെയ്യുക. ഒരിക്കലും ടെൻസ്ഡ് ആവാതെ റിലാക്സ്ഡ് ആയിക്കൊണ്ട് തന്നെ നിങ്ങൾ ഈ എക്സാമിനെ അറ്റൻഡ് ചെയ്യുക. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം മാർക്ക് ചെയ്യണം, കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അതൊരുപാട് നിങ്ങളുടെ മാർക്കിനെയും സ്കോറിനെയും ബാധിക്കും. അപ്പോൾ ഇനി ഈ ഓഗസ്റ്റ് 18 വരുന്ന എക്സാമിൻ്റെ മറ്റ് അപ്ഡേറ്റുകൾ ലൈക്ക് സിലബസിനെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽ വീഡിയോയുമായി നമ്മുടെ ചാനലിൽ ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനലിൽ വെയിറ്റ് ചെയ്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്. ബൈ.